നമസ്കാരം. യൂട്യൂബിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊപ്പം ഇന്ന് യൂട്യൂബിൽ അതിഥിയായി ചേരുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ്, പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ ശ്രീ എം എ ബേബിയാണ്. എം എ ബേബി എസ് എഫ് ഐയിലൂടെ പൊതുരംഗത്തെത്തി. സി പി എം പൊളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. സാംസ്കാരിക പ്രവർത്തനവും ജനപക്ഷ വിപ്ലവ പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാവ്. 32 വയസ്സിൽ രാജ്യസഭാംഗമായി സഭയിലെ ബേബിയായി പാർലമെന്ററി രാഷ്ട്രീയത്തിന് തുടക്കം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം കിട്ടിയ കമ്മ്യൂണിസ്റ്റ്. 2006 കുണ്ടറയിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തി. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായി ശ്രദ്ധേയ നേട്ടങ്ങൾ. തുടർച്ചയായി രണ്ടാമതും കുണ്ടറയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പ്രതിപക്ഷ നിരയിലെ പ്രമുഖ ശബ്ദമായി. യുവാക്കളോടൊപ്പം ചിന്തകളും കാഴ്ചപ്പാടുകളും പങ്കുവച്ച് എം എ ബേബി യൂട്യൂബിൽ. എം എ ബേബി എന്ന സഖാവ് തന്റെ പ്രവർത്തന മണ്ഡലം ദില്ലിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണോ? പാർട്ടി എത്ര തരത്തിൽ തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ശരിക്കും പ്രായം കൊണ്ടും ഒരു ബേബിയായിരുന്ന സമയത്താണ് വിദ്യാർത്ഥി സംഘടനയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ചുമതല ഏൽപ്പിച്ചുകൊണ്ട് 1979 ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ആ 79 മുതൽ 98 വരെ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഡൽഹി കേന്ദ്രീകരിച്ചെന്ന് പറയുമ്പോഴും കേരളം ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടാണ്. 98 ശേഷമാണ് കേരളത്തിലേക്ക് കൂടുതൽ പ്രവർത്തനം കേന്ദ്രീകരിക്കണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ പാർട്ടി തീരുമാനിച്ചപ്പോൾ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഇപ്പം വീണ്ടും കേരളത്തിൽ മാത്രം നിൽക്കരുത്, കേരളത്തിന് പുറത്തേക്കും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന തരത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഡൽഹിയിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സമയം ചെലവിടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ ചേർന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനം, അത് സംഘടനാ പ്ലീനോ എന്ന് പറയും. അത് കൽക്കട്ടയിൽ ചേർന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യം, ജനങ്ങളുമായി ഉറ്റ ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പാർട്ടി ഇപ്പം നടത്തുന്നുണ്ടെങ്കിലും ഇന്നത്തേതുപോലെ പോരാ, ഇനിയും വളരെ കൂടുതൽ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കണം. ചില സ്ഥലത്തൊക്കെ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ചില ശൈഥില്യം തന്നെ സംഭവിച്ചിരിക്കുന്നു. അതെങ്ങനെ എന്നുള്ളത് കണ്ടെത്തി അത് തിരുത്താൻ വേണ്ട ഒരു പ്രത്യേക ശ്രദ്ധ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സഖാവ് പിണറായിയെയും വി എസിനെയുമാണ്. ഈ രണ്ടു പേർക്കും പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകുകയാണെങ്കിൽ, അവർ രണ്ടുപേരും വിജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും രണ്ടുപേരെയും ആ സർക്കാരിൽ അക്കോമഡേറ്റ് ചെയ്യുക? 57 മുതൽ ഭരണാധികാരത്തിലേക്ക് വരാൻ സി പി ഐ അവിഭക്ത പാർട്ടിയോ പിന്നീട് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയോ ഒക്കെ പിന്നെ ഭൂരിപക്ഷം നേടിയേക്കും എന്ന് ജനങ്ങൾ ചിന്തിക്കുമ്പോഴും ആരായിരിക്കും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് മുൻകൂട്ടി ഒരിക്കലും പറയാറില്ല. അത് ഇപ്പോഴും പ്രസക്തമാണ്. പറിച്ച് പാർട്ടി പ്രവർത്തനവും പാർലമെൻ്ററി പ്രവർത്തനവും തമ്മിൽ ഒരു വ്യക്തമായ വേർതിരിവുണ്ടാവണം. കുറേ പ്രധാനപ്പെട്ട സഖാക്കളോ നേതാക്കന്മാരോ പാർലമെൻ്ററി ഇതര രംഗത്ത് പ്രവർത്തിക്കണം എന്നതിലൊരു നിഷ്ഠ ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, സംഘടനാ പ്രവർത്തനത്തിന് മേലോട്ടം വഹിക്കുകയായിരുന്നു. കോൺഗ്രസിലും യു ഡി എഫിലുമോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി മത്സരിച്ചു, കെ പി സി സി പ്രസിഡൻ്റായിരുന്ന രമേശ് ചെന്നിത്തലയും മത്സരിച്ചു. ഇപ്പോൾ എന്താ കേൾക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് ന്യായമായ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ജിജ്ഞാസ കൊണ്ട് ഉന്നയിച്ച ചോദ്യമാണ്. ഇപ്പോൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വീണ്ടും മത്സരിക്കും, പണ്ട് കെ പി എസ് സി പ്രസിഡൻ്റായി പിന്നെ ആഭ്യന്തരമന്ത്രിയായി ചേർന്ന രമേശ് ചെന്നിത്തല മത്സരിക്കും, ഇതിനു പുറമെ വി എം സുധീരനും മത്സരിക്കും. ഇതെല്ലാം കേൾക്കുന്ന ഇവരെല്ലാം കൂടെ മത്സരിച്ചാലും തർക്കമുണ്ടാവും ആരാ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ളതിനെക്കുറിച്ച്. കാര്യം യു ഡി എഫ് തോക്കാൻ പോവുകയാണ്, അപ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി അവിടെ മത്സരമാണ്. പക്ഷേ എൽ ഡി എഫിൽ ഇപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ ആരൊക്കെ മത്സരിക്കണമെന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ പറ്റും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നതുപോലെ ഇത്തവണ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല അസംബ്ലിയിലുള്ള കുറേ പ്രധാനപ്പെട്ടവരെങ്കിലും
മത്സരിക്കാതെ മാറി നിൽക്കാൻ പോവുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ വി എസിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രം ഈ പാർട്ടിക്ക് ഇങ്ങനെ ചർച്ച അല്ലെങ്കിൽ ചർച്ചയ്ക്കായി ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിമൻസ് കോളേജിലൊക്കെ വി എസ് ചെന്നപ്പോൾ വലിയ സ്വീകാര്യത, ഈ മറ്റു നേതാക്കൾക്കൊന്നും ഇല്ലാത്ത ഇത്രയധികം സ്വീകാര്യത 94 വയസ്സുള്ള വി എസ് അച്യുതാനന്ദന് യുവാക്കളുടെ ഇടയിൽ പോലും ഉണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെയാണ് എം എ ബേബി അതിനെ കാണുന്നത്? മറ്റാർക്കുമില്ലാത്ത സ്വീകാര്യത സഹ വി എസിനുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ചെറുപ്രായം മുതൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു നേതാവാണ് സഹ വി എസ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സി പി ഐ എമ്മിലുള്ള മറ്റ് പല നേതാക്കന്മാരും ഉണ്ടല്ലോ, അവർ സഹ വി എസിനെ പോലെ തന്നെ ജനപക്ഷത്ത് നിർത്തി സഹ വി എസിനെ പോലെ തന്നെ ദീർഘായുഷ്മാനായിട്ടിരുന്നാൽ നിങ്ങൾക്ക് അവരെയും ഇതുപോലെ ജനങ്ങൾ സ്നേഹിക്കുന്ന ഭാവിയിൽ കാണാൻ കഴിയും. സഹ ഇ എം എസിനെ ഇതുപോലെ സ്നേഹിച്ചിരുന്നു, സഹ ഇ കെ നായനാരി ഇതുപോലെ സ്നേഹിച്ചിരുന്നു, സഹ ഗൗരിയമ്മ ഇതുപോലെ സ്നേഹിച്ചിരുന്നു. അപ്പം സഹ വി എസിനെ സ്നേഹിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയും പ്രസ്ഥാനവും അതിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, സി പി ഐയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ അന്ന് സി പി ഐയിൽ നിറങ്ങി വന്ന് സി പി എം എം രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് സഹ വി എസ്, മറ്റൊന്ന് സഹ ശങ്കരയ്യ. സഹാബ് ശങ്കരയ്യ സജീവമായിട്ട് പാർട്ടി പ്രവർത്തന രംഗത്തില്ല, പക്ഷേ സഹാബ് വി എസ് 93 വയസ്സ് കഴിഞ്ഞിട്ടും ഇനിയും എത്ര അംഗത്തിനും എന്നിൽ ഊർജ്ജമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ സ്നേഹിക്കാതിരിക്കുമോ? അത് ഏറ്റവും സ്വാഭാവികമാണ്. വി എസ് അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞപ്പോൾ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞു. ഇന്ന് പാർട്ടിക്കകത്ത് അങ്ങനെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ടോ? സഹാബ് വി എസ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണെന്നുള്ള തരത്തിൽ സഹാബ് വി എസ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ വളരെ പെട്ടെന്ന് മാധ്യമ ശ്രദ്ധയിൽ വരും, വളരെ കൂടുതൽ ആഘോഷിക്കപ്പെടും, അത് വളരെ നല്ലത്. പക്ഷെ മറ്റൊരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റിൽ എ കെ ബാലൻ ആദിവാസികൾ താമസിക്കുന്ന ആദിവാസി ഊരികളിൽ ചെന്ന് അവരുടെ കൂടെ താമസിക്കുകയാണ്, അവരുടെ പ്രശ്നം നേരിട്ട് മനസ്സിലാക്കുകയാണ്, രാത്രി അവിടെ കിടക്കുന്നു, അവരുടെ ഭക്ഷണം കഴിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരൊപ്പം ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ. മുതിർന്ന നേതാക്കളുടെ കാര്യമല്ല വെച്ചാൽ, ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാർ, പാർട്ടിയിൽ വരുന്ന ചെറുപ്പക്കാർ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നത് കുറയുന്നുണ്ടോ, അതോ ഈ ഒരു അധികാരം അത് മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണോ നടത്തുന്നത്? താഴെത്തട്ടിലുള്ളവരും ഇതുപോലെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, സാറിന് ബംഗാളിൽ നിന്നോ കേരളത്തിലോ ഒന്ന് ജനറൽ സെക്രട്ടറി വരാറുള്ളൂ. ഇപ്പോൾ വന്നിട്ടുള്ളത് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വിക്രം എന്ന് പറയുന്ന റിസർച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്, പട്ടികവർഗക്കാരനാണ്, ദളിതാണ്. എന്നാൽ ഈ ചോദ്യം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. പണ്ടത്തെ തലമുറ എല്ലാം പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം പോയി ജീവിച്ച് പ്രവർത്തിച്ചതുപോലെ ഇന്നത്തെ തലമുറ വേണ്ട തോതിൽ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. എന്നാലും ഇപ്പോഴും ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മുന്നണി തുടർന്ന് ഭരണം നടത്തുന്നത് വളരെ ചുരുക്കമാണ്. എപ്പോഴും ഇങ്ങനെ അധികാരം മാറി മാറി വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം മാറി നൽകുന്ന മലയാളിയുടെ ഒരു ശീലമായതുകൊണ്ടാണോ, അതോ തങ്ങൾ അധികാരത്തിലേറ്റിയ സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മാറി വോട്ട് ചെയ്യുന്നതാണോ? ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു? ആ ഒരു വിമർശകത്വം മലയാളിയിൽ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ഗുണവുമുണ്ട്, അതിൻ്റെതായ ചില പോരായ്മകളുമുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 5 മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നോട് പിന്നെ ഡൽഹിയിൽ നിന്നുള്ള ഒരു ചാനലിൻ്റെ ആൾ, റിസൾട്ട് ഇങ്ങനെ വന്നിട്ട് എൽ ഡി എഫ് ജയിക്കാൻ പോകുന്നു എന്നാണ് ട്രെൻഡ്. അപ്പോൾ കേരളത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മുന്നണി മാറി വരിക എന്നുള്ളത് നിങ്ങൾ തകർത്തിരിക്കുന്നു, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആർക്കും സമനില തെറ്റിപ്പോകാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു, ജയിച്ചാൽ വളരെ സന്തോഷം. പക്ഷേ ജയിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, ഇനിയും വോട്ടെണ്ണി അന്തിമമായി ഫലം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനത്തിന് ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള നിങ്ങളുടെ സന്തോഷപ്രകടനത്തോട് ഞാൻ ഇപ്പോൾ ഉടനെ ചോദിക്കാൻ തയ്യാറല്ല. ഞാൻ എന്ന് പറഞ്ഞത് വി ഹാവ് ടു കീപ്പ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ 2 മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില സീറ്റുകൾ ഞങ്ങൾ കുറച്ചും കൂടെ കരുതലോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, മറ്റ് ചില ശ്രദ്ധാപൂർവമായ ചില തീരുമാനങ്ങൾ പിന്നെ കൈക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഭരണ തുടർച്ച തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സെലിബ്രിറ്റികളെ അന്വേഷിച്ചു പോവുക എന്നുള്ളതൊരു ദൗർബല്യമല്ല, സെലിബ്രിറ്റീസിന് സഹകരിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നുള്ളത് ഈ മുന്നണിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഒരു കരുത്താണ്. പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന സി പി എമ്മോ അല്ലെങ്കിൽ എസ് എഫ് ഐ പോലുള്ള സംഘടനകളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ സംഘടിപ്പിക്കേണ്ട പകരം ഈ പലപ്പോഴും പുറകെ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അതായത് ദേശീയ തലത്തിൽ ലെഫ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത്തരത്തിൽ ഒന്നിന് ഒരു മറ്റൊരാൾ ചെയ്യുന്നതിൻ്റെ അത്തരം മൂവ്മെന്റുകളുടെ പുറകെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക്, മുന്നിൽ നിന്നിരുന്നത് പുറകിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവിടെ അംബക്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ, രോഹിത് വേമുലയുടെ സംഘടന, ആ സംഘടന
ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചു. വളരെ ദൗർഭാഗ്യകരമായി സ്വന്തം ജീവിതത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു സമരരൂപമാക്കി മാറ്റി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം അവിടുത്തെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് സമരം ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും ഒരു സംഘടന മാറി നിൽക്കുന്നില്ല. അപ്പോൾ ഇതിലെല്ലാം SFI വളരെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ JNU സംഭവത്തെ തുടർന്ന് യോജിച്ച സമരപ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൻ്റെ ഫൽക്രമായിട്ട് പ്രവർത്തിക്കുന്നത്, കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ്. CPM വളരെ മികവുറ്റ കഴിവുള്ള നേതാക്കളുണ്ട്. എന്തുകൊണ്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സെലിബ്രിറ്റികളുടെ പുറകെ പോകേണ്ടി വരുന്നത്? ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം CPIM നേതാക്കന്മാർ മാത്രമായി നടത്തണമെന്നുള്ളതല്ല. EMS പ്രസംഗങ്ങളോ അഭിമുഖങ്ങളോ കാണുമ്പം EMS എപ്പോഴും പറയാറുള്ള ഒരു വാചകം, ഇത് നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ മറ്റു പാർട്ടികൾ, ഗ്രൂപ്പുകൾ, വ്യക്തികൾ എല്ലാവരുമായി സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ഞങ്ങൾ മാത്രം മതി എന്നുള്ള സമീപനമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ഉള്ളത്. മറ്റുള്ളവരും വേണം, അവരുമായിട്ട് കൂടി സഹകരിക്കണം. ഇന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കാത്തവരെ സമീപിച്ച് അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. ആ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും പ്രഗത്ഭരായിട്ടുള്ളവരെ സമീപിക്കുകയും അവരെ സഹകരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റികളെ അന്വേഷിച്ച് പോവുക എന്നുള്ളതൊരു ദൗർബല്യമല്ല, സെലിബ്രിറ്റീസിന് സഹകരിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നുള്ളത് ഈ മുന്നണിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഒരു കരുത്താണ്. അതിനെ നേരിടാൻ വേണ്ടി ഞങ്ങളെ എതിർക്കുന്നവർ ചില ചലച്ചിത്രതാരങ്ങളെയൊക്കെ അന്വേഷിച്ച് പോകുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സമീപനം ഇടതുപക്ഷത്തിൻ്റെ ഒരു ചെറിയ പരിധിക്ക് പുറത്തേക്ക് പോയി വിശാലമായൊരു ലോകവുമായി സഹകരിക്കാനും സഹവർത്തിക്കാനുമുള്ള സന്നദ്ധതയാണ്. ഇന്ന് അധികാരമില്ലാതെ ഇടതുപക്ഷമില്ല എന്നൊരു തോന്നലുണ്ടോ? അതുകൊണ്ടാണോ ഇവിടെ ഇപ്പോൾ മറ്റേ മുന്നണി വിട്ടുവരുന്നവരെ കൂടെ നിർത്താനുള്ള തീവ്രശ്രമം? രണ്ട്, ബംഗാളിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നു. ഒരു പക്ഷേ BJP ഏറ്റവും കൂടുതൽ ഇവിടെ പ്രചരണ ആയുധമാക്കാൻ പോകുന്നതും ഒരു പക്ഷേ അതായിരിക്കും. CPIM ജീവിതം കൊണ്ട് CPM അങ്ങനെ അധികാരത്തിന് പിന്നാലെ പോകുന്ന ഒരു പാർട്ടി അല്ല എന്ന് തെളിയിച്ചിട്ടില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഒരു തലികയിൽ വെച്ച് ഇതാ CPIM നേതാവ് ജ്യോതി ബാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ CPM? ഞാനന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത് അങ്ങനെ പ്രധാനമന്ത്രി പദം സ്വീകരിച്ചാൽ അതുകൊണ്ടുള്ള പിന്നെ പ്രയോജനവും ദോഷവും ഇത് അംഗീകരിക്കാമോ? വേണ്ട. എന്നിട്ട് CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത് പ്രധാനമന്ത്രി പദം വേണ്ടെന്നാണ്. നേതൃത്വപരമായൊരു ഒരു പദവി അല്ലെങ്കിൽ നിയമസഭയിലെ അംഗത്വം കൊണ്ട് നയങ്ങളിൽ ഇടപെടാൻ തക്ക ശേഷി CPIM എന്ന് തോന്നിടത്തു മാത്രമാണ് CPIM ഇത്തരത്തിൽ ഗവൺമെൻറ്റിൽ പങ്കാളികളായിട്ടുള്ളത്. MA Baby എപ്പോഴും എല്ലാ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന ഒരാളാണ്. മന്ത്രിയായിരുന്ന സമയത്ത് എനിക്ക് 13 എന്നുള്ള നമ്പർ, എനിക്ക് ആ വാഹനം മതി, മകൻ്റെ വിവാഹമാണെങ്കിൽ രാഹു കാലത്തിലെ നടത്തുള്ളൂ, അത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ പാർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങളിൽ പങ്കാളികളാവുന്നു, ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് ആഹാരമോ ഭക്ഷണമോ കൊടുക്കാനുള്ള, അപ്പോൾ അത് കൃത്യമായി ഒരു പക്ഷേ ഒരു വോട്ടിൻ്റെ ലക്ഷ്യം വെച്ചുള്ളതാണോ, അതോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു യുക്തിഭദ്രമായിട്ടുള്ള മറുപടി നൽകാൻ പലപ്പോഴും പാർട്ടിക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിലും മതാചാരങ്ങളിലും വിശ്വസിക്കുന്നവരും ഉണ്ടാവും, വിശ്വസിക്കാത്തവരും ഉണ്ടാവും. എല്ലാവരെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്, അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ, മതാചാരങ്ങൾ പിന്തുടരാൻ ഒരാൾക്കുള്ള ജന്മാവകാശം, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം അദ്ദേഹം ഉപയോഗിക്കുന്നു. അദ്ദേഹം ഞാൻ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച് എൻ്റേതായ വാദമുഖങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ ദൈവചിന്തയിൽ നിന്നും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതിനെന്ത് അടിത്തറയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ സംസാരിക്കും എന്നുള്ളതല്ലാതെ ഓ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛം അല്ലെങ്കിൽ താഴ്ത്തിക്കാണുക പാടില്ല. അപ്പോൾ സമൂഹത്തിലെ യാഥാർത്ഥ്യമാണ് ബഹുഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള പല ആചാരങ്ങളും അനുഷ്ഠിക്കുന്നു, ശബരിമലയിൽ പോകുന്നു. അപ്പോൾ അവർക്കതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സമൂഹത്തിലെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പൊതു പ്രസ്ഥാനം എന്നുള്ള തരത്തിൽ പാർട്ടിക്കും പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. അതേസമയം യുക്തിബോധം പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങളെല്ലാം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകൾ വരുന്നതിനെ എന്തിനാണ് പാർട്ടി എതിർക്കുന്നത്? അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംരംഭകരാക്കാനുള്ള സ്റ്റാർട്ടപ്പ് പോളിസിയെ എന്തിനാണ് പാർട്ടി എതിർക്കുന്നത്? ഒന്ന്, വിദ്യാർത്ഥികളെ സംരംഭകരാക്കാനുള്ള സ്റ്റാർട്ടപ്പ് പോളിസി എതിർക്കുന്നേയില്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇതുപോലുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സംരംഭങ്ങളുടെ ഏറ്റവും വലിയ മാതൃക അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ആ മാതൃകയിൽ ചെന്നൈ IIT സഹായത്തോടുകൂടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പിന്നെ ഒരു സംരംഭം,
അത് കഴിഞ്ഞ് LDF ഗവൺമെൻറ്റ് കാലത്ത് ബഡ്ജറ്റിൽ പൈസ വെച്ച് വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയെടുത്ത് ആരംഭിച്ചതാണ്. വിദേശ സർവകലാശാലയിൽ പഠിക്കുന്ന പ്രശ്നം, വിദേശ സർവകലാശാലയിൽ പഠിക്കുന്നതിനെ CPIMO ദേശീയ പ്രസ്ഥാനമോ ഒന്നും എതിർത്തിട്ടില്ല. മഹാത്മാഗാന്ധി എവിടെയാണ് പഠിച്ചത്? വിദേശത്തല്ലേ പഠിച്ചത്? നെഹ്റു എവിടെയാണ് പഠിച്ചത്? ജ്യോതിബാസ് വിദേശത്താണ് പഠിച്ചത്? ഭുവേഷ് ഗുപ്ത വിദേശത്താണ് പഠിച്ചത്? പക്ഷേ വിദേശ സർവകലാശാല ഇവിടെ വരുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത്? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു സർവകലാശാല ഒരു പഠന പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമാവണം ഇന്ത്യയിലെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇന്ത്യൻ സർവകലാശാലകൾ വഴി തന്നെയാണ് നടക്കേണ്ടത്. ഉപരിപഠനത്തിന് നമ്മൾ വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ വിദേശ സർവകലാശാലയുമായി സഹകരിക്കുന്നതും വിദേശ സർവകലാശാല ഇവിടെ വന്ന് അവരുടെ ഒരു ടീച്ചിങ് ഷോപ്പ് തുറക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ എതിർക്കുന്നത് എന്താണ്, നമ്മൾ അനുകൂലിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത നമുക്കുണ്ടാവണം. ഈ മണ്ണിൽ വീണ നിന്റെ തൂവേർപ്പിൽ നിന്നുയർന്നിരാ മഹീദിൽ നവവിഭൂതികൾ. തെരഞ്ഞെടുപ്പാണല്ലോ, ഈ പ്രതിപക്ഷം പലപ്പോഴും ക്രിയാത്മക പ്രതിപക്ഷമായില്ല, വേണ്ട കാര്യങ്ങളിൽ പലപ്പോഴും വേണ്ടിടത്ത് ഇടപെട്ടില്ല എന്നുള്ളൊരു വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ജയപ്രതീക്ഷ താങ്കൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എങ്ങനെ കാണുന്നു? ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾക്ക് വലിയ വിജയമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം വിദ്യുച്ഛക്തി മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ ഇവരൊരു തീരുമാനമെടുത്തു. നിയമസഭയിൽ ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു, ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ചു. ഭരണപക്ഷത്തുള്ള ജലരും പൂരുവോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സുവിശേഷം വന്നു. നിയമസഭാ മന്ദിരത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ട് ആ സ്വകാര്യവൽക്കരണ നീക്കത്തിൽ നിന്ന് പിന്തിരിയാൻ UDF ഗവൺമെൻറ് തയ്യാറായി. കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കാനും ഇതുപോലൊരു നിയമം കൊണ്ടുവന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിന് ശക്തമായിട്ട് ഇടതുപക്ഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും എതിർത്തു. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാവരും സംയുക്തമായിട്ട് സമരം നടത്തി. ഒരു സ്വാശ്രയ കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ പഠിച്ച വിദ്യാർത്ഥിയെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശിപ്പിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. നിർമ്മൽ മാധവൻ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് നിയമം ലംഘിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി ഞാൻ പറയുന്നത് ക്ഷമിക്കണം, നിയമസഭയിൽ ലജ്ജയില്ലാതെ എണീറ്റി എന്ന് പറഞ്ഞു. ഞാനാണ് ആ ഉത്തരവിട്ടത്, ഞാനതിൽ അഭിമാനിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് നിയമം ലംഘിക്കാൻ ഉത്തരവിടാൻ പറ്റുക? വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇന്ത്യൻ പ്രസിഡന്റിനോ പറയാൻ പറ്റില്ല സ്വാശ്രയ മാനേജ്മെൻറ്റ് സീറ്റിൽ പഠിക്കുന്ന കുട്ടിയെ ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കണമെന്ന്. ഒടുവിൽ അത് തിരുത്തേണ്ടി വന്നു. പിന്നെ സോളാർ വിഷയത്തിൽ നിയമസഭയിൽ 6 തവണ ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും സമരം ചെയ്യുകയും ചെയ്തു. ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവസാനം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം നടത്തി. ജുഡീഷ്യൽ അന്വേഷണം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ടിരുന്നു. അതിലൊടുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറായപ്പോൾ ആ സമരം അവസാനിപ്പിച്ചു. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഭൂമാഫിയയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു നരേന്ദ്രമോദി ഗവൺമെൻറ്. 56 ഇഞ്ച് വീതിയുണ്ട് എൻ്റെ നെഞ്ചിനെന്ന് അവകാശപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന്. ആ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വന്നു. എങ്ങനെയാണ്? കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ കർഷക സംഘടനകളെയും കർഷക രംഗത്ത് പ്രവർത്തിക്കുന്ന മേധാ പട്കറേയും അണ്ണാ ഹസാരെയും പോലുള്ള വ്യക്തികളെയും യോജിപ്പിച്ചുകൊണ്ട് കൃഷിക്കാരുടെ ദേശീയ പ്രക്ഷോഭം ആരംഭിച്ചു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ നരേന്ദ്രമോദിക്ക് ഭൂ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വന്നു. അപ്പം സമരങ്ങളിലൂടെ പല നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം സമരങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേരളത്തിന് അവമാനം വരുത്തുന്ന ഗവൺമെൻറ്റാണെന്ന് അതിൻ്റെ ഭാഗമായി നിന്നവർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സ്വതന്ത്ര പഠനം വെളിപ്പെടുത്തുന്നത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണ നേതൃത്വത്തിൽ വരുമെന്നാണ്. അതിനെക്കുറിച്ച് ഞങ്ങളൊരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. ജനങ്ങൾ തീരുമാനമെടുക്കാൻ പോവുകയാണ്. 2 മാസത്തോളം സമയം ജനങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞങ്ങൾക്കുണ്ട്. ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ അഭിമാനകരമായൊരു ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയം നേടാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ സ്വരലയ പോലുള്ള സംഘടനകളിൽ സഖാവ് വളരെ ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും സ്വരലയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് സഖാവിന് എങ്ങനെ സമയം കണ്ടെത്താൻ കഴിയുന്നു? മറ്റൊരു അഭ്യർത്ഥന കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സഖാവിൽ നിന്നൊരു 4 വരി പ്രതീക്ഷിക്കാമോ? നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മുടെ സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം നിങ്ങൾ അത്ര പേര് ജീവിതം എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം
ബാർസലോണയുടെ ഒരു കളിയുണ്ടെങ്കിൽ രാത്രി ഉറക്കം ഒഴിച്ചിരുന്നത് കാണും. റോജർ ഫെഡറർ ഇപ്പോൾ വയസ്സായിപ്പോയി, 34 വയസ്സായി എങ്കിലും കവിത പോലെ ടെന്നീസ് കളിക്കുന്ന വേറെ അധികം കളിക്കാരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ കളിയിലും മറ്റു പലതിലും താല്പര്യമുണ്ടാവുന്നതിനകത്ത് കുറച്ചിൽ തോന്നേണ്ട കാര്യമൊന്നുമില്ല, അതൊരു നല്ല സ്വഭാവമായിട്ട് കണക്കാക്കാവുന്നതാണ്. അതിന് നമുക്ക് സമയം ക്രമീകരിക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സ്വരലയുടെ പ്രവർത്തനങ്ങളും അതിനുമൊക്കെ കുറച്ച് സമയം നീക്കിവെക്കാൻ കഴിയും. എന്നാലും മുഖ്യമായും പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയം ചെലവിടേണ്ടത്. അതിന് പാർട്ടി പ്രവർത്തനത്തിന് വിനിയോഗിക്കേണ്ട സമയം മാറ്റിവെച്ചിട്ട് കളി കാണാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ ഒന്നും പോകാൻ പാടില്ല എന്നുള്ള സംഘടനാപരമായ കരുതലും എനിക്കുണ്ട്. ഏത് ഈരടി ചൊല്ലി ഞാൻ നിർത്തണം എന്നറിയാതെ ഞാൻ എന്തിനോ കാതോർത്ത് നിൽക്കവേ, ഏത് ഈരടി ചൊല്ലി നിർത്തണം എന്നറിയാതെ ഞാൻ എന്തിനോ കാതോർത്ത് നിൽക്കവേ, നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യർതൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു, നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യർതൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു, നമ്മൾ ജയിക്കും ജയിക്കും ഒരു ദിനം, നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളാണ് ഈ ഭൂമി, നമ്മൾ ജയിക്കും ജയിക്കും ഒരു ദിനം, നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളാണ് ഈ ഭൂമി. ഇപ്പം മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള, മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള നിതാന്ത ബന്ധം ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ദിനാന്തം എന്നുള്ള കവിത അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടും, ആ പാട്ട് ഞാൻ പാടുന്നില്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട്, ഇത് യൂട്യൂബാണല്ലോ, യൂട്യൂബിൽ പോയിട്ട് ഇത് കേൾക്കാവുന്നതാണ്. അതും അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രപഞ്ചവീക്ഷണം വ്യക്തമാക്കുന്ന വളരെ പ്രസിദ്ധമായ ദേവരാജൻ മാഷ് സംഗീതം കൊടുത്തതാണ് അത്. ഈ മണ്ണിൽ വീണ നിൻ്റെ തൂവേർപ്പിൽ നിന്നുയർന്നിത മഹീദിൻ നവവിഭൂതികൾ അരിയൊരി ഹരിതഭംഗികൾ. അതൊരു വെസ്റ്റേൺ ക്വയർ മ്യൂസിക്കിൻ്റെ ഫോമിലാണ് അദ്ദേഹം ഈ ദേവരാജൻ മാഷ്ടർ ചിട്ടപ്പെടുത്തിയത്, ഒ എൻ വി സാർ എഴുതിയത്. ഈ മണ്ണിൽ വീണ നിൻ്റെ തൂവേർപ്പിൽ നിന്നുയർന്നിത മഹീദിൽ നവവിഭൂതികൾ അരിയൊരി ഹരിതഭംഗികൾ. വളരെ മനോഹരമായ എന്തായാലും ഈ തിരക്കിനിടയിലും വിദ്യാർത്ഥികളോട് സംവദിക്കാനായി ഇവിടെ എത്തിയതിന് വളരെയധികം നന്ദി. യൂട്യൂബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.